ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനോടത്ത് ഒരുപാട് പേർക്ക് ഇതേ സെയിം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിന് മേലെയും താഴെ എങ്ങനെയാണ് എഴുതണമെന്ന് ചോദിച്ചായിരുന്നു. അവർക്ക് എഴുതുമ്പോൾ കറക്റ്റായിട്ട് മെയിൽ അതുപോലെ കിട്ടുന്നില്ല എന്ന് അങ്ങനെ കുറേ രണ്ട് മൂന്നാലഞ്ച് പേര് ചോദിച്ചു. അപ്പോൾ ഞാനോടത്ത് അങ്ങനെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന കാജല് ഇങ്ങനെ നമ്മൾ എന്താ ഇങ്ങനെ തിരിച്ചെടുക്കില്ലേ, അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കണ്ടോ എഴുതി എഴുതി ഒരു ഭാഗം ഇങ്ങനെ സ്ലൈറ്റ്ലി ഒരു ബെൻഡ് ഉണ്ടാവില്ലേ, ആ ബെൻഡുള്ള ഭാഗം നമ്മൾ കണ്ണ് എഴുതാനായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ണിൻ്റെ മേലെ എഴുതാനായിട്ട്. അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള ലൈൻ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ബെൻഡായിട്ടുള്ള ഭാഗം വെച്ച് ഞാൻ കണ്ണിനടിയിൽ നന്നായി ഡാർക്കായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ണിൻ്റെ മേലിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം, അപ്പോൾ നമുക്ക് നന്നേ ചെറുതായിട്ട് കിട്ടും. അത് വെച്ചിങ്ങനെ എഴുതി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര തിന്നാണല്ലോ, കുറച്ചും കൂടി വലുതാക്കി എഴുതണമല്ലോ എന്ന് ഓർക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, അത് ഭയങ്കര തിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നമ്മൾ എന്താ ഫുൾ ഇങ്ങനെ തിന്നായിട്ട് തന്നെ വരയ്ക്കണം. തിന്നാക്കി വരച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ നന്നേ വലുതായിട്ടുണ്ടോ. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരയ്ക്കുക. ആ ഒരു ഭാഗം യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നന്നായിട്ടുണ്ടോ കണ്ടോ. ഇപ്പോൾ തുറന്നപ്പോൾ അത് ഭയങ്കര ഡാർക്കായിട്ട് വലുതായിട്ടില്ലേ കുറേ വണ്ണത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നോട് എന്താ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം മാത്രം കാജൽ വരയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഒത്തിരി എന്താ ഹൈറ്റിൽ കൊടുക്കരുത്, എന്ന് വെച്ചാൽ ഒത്തിരി കട്ടിക്ക് കൊടുക്കരുത്. കാരണം ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് അറിയില്ല അതെന്തോരം കട്ടിക്കാണ് നമ്മൾ എഴുതുന്നതെന്ന്. അതിങ്ങനെ ലൂസാക്കി കഴിയുമ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നിൽക്കും. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് കുറേ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ നോർമൽ ബേബി പൗഡർ ആണെങ്കിലും എന്തെങ്കിലും ഒരു പൗഡർ വെച്ച് അതിന് മേലെ ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ കണ്ണിൻ്റെ മേലെ ഭാഗം പെട്ടെന്ന് വേർക്കും അതുപോലെ ഓയിലി ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ കാജൽ പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നേരം സ്മച്ച് പ്രൂഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റിംഗ് പൗഡർ കണ്ണിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് നോക്കുക. പിന്നെ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.